ചന്ദ്രയാൻ രണ്ടിന്റെ വിക്രം ലാൻഡറിൽ പ്രതീക്ഷ കൈവിടാതെ ISRO. ചന്ദ്രോപരിതലത്തിൽ ഹാർഡ് ലാൻഡ് ചെയ്ത വിക്രം ലാൻഡർ ചെരിഞ്ഞ അവസ്ഥയിലാണെന്നാണ് വിവരം. വിക്രം ലാൻഡറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എസ് വിജയകുമാർ വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഇന്നലെയാണ് ഓർബിറ്ററിൽ നിന്നുള്ള ഇമേജിലൂടെ വിക്രത്തിന്റെ വിവരങ്ങൾ ISRO ലഭിച്ചത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയാണോ ISRO? എവിടെയാണ് വിക്രം ഉള്ളത് എന്നതടക്കം വിവരങ്ങൾ ISRO ലഭിച്ചിട്ടുണ്ടോ? അനുജ, വിക്രം ലാൻഡറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം ISRO പുറത്തുവിട്ടിരിക്കുന്നത്, ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഏതാണ്ട് ഒരു ചരിഞ്ഞ നിലയിലാണ്. അതായത് അത് വീണ് കിടക്കുകയാണ്, പക്ഷേ അത് തകർന്നിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിക്രം ലാൻഡർ ഈ ക്രാഷ് ലാൻഡിങ്ങിനിടയിൽ തകർന്ന് പല പല കഷ്ണങ്ങളായി പോയിട്ടുണ്ടോ എന്ന ആശങ്ക ഒരു ഘട്ടത്തിൽ ശാസ്ത്ര ലോകത്തിനുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഒറ്റ പീസായിട്ട് തന്നെ എങ്ങനെയാണ് വിടുമെന്ന് നമ്മൾ അയച്ചത്, രൂപകൽപ്പന ചെയ്തത് അതേ നിലയിൽ തന്നെയാണ്. വിക്രം ലാൻഡർ ഇപ്പോഴും ചന്ദ്രോപരിതലത്തിലുള്ളത്, പക്ഷേ അത് ചരിഞ്ഞു കിടക്കുകയാണ്. ചരിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർബിറ്ററിലേക്ക് വിക്രം ലാൻഡറിൽ നിന്നും സന്ദേശങ്ങൾ ലഭിക്കേണ്ടുന്ന ആൻറ്റിന അടക്കമുള്ള ഭാഗങ്ങൾ ചരിഞ്ഞു കിടക്കുകയാണ്. അത് അതിൻ്റെ പൊസിഷൻ കറക്റ്റല്ല എന്നതാണ് നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ പറയാവുന്നത്. അതിൻ്റെ പൊസിഷൻ ഇപ്പോൾ കറക്റ്റല്ല, അതുകൊണ്ട് അതിങ്ങനെ വീണുകിടക്കുന്ന നിലയിലാണ്. പക്ഷേ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടില്ല, ബ്രോക്കൺ പീസുകളായിട്ടില്ല എന്നാണ് ISRO തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ ലാൻഡർ ഇപ്പോഴും അതുകൊണ്ട് അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, അതിൽ നിന്നും സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചേക്കാമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ലാൻഡറിൽ നിന്നും, വിക്രം ലാൻഡറിൽ നിന്നും റോവറിലേക്ക് സന്ദേശം വരികയും റോവറിൽ നിന്നും ആ സന്ദേശം ഓർബിറ്ററിലേക്ക് വരികയുമാണ് വേണ്ടത്. അതിനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. പ്രതീക്ഷ കൈവിടാതെ ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ISRO ഉള്ളത്. ഇതൊരു ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു എന്ന് ISRO ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്രാഷ് ലാൻഡിംഗ് എന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും, പക്ഷേ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത്, ഇത് ഇടിച്ചിറങ്ങുകയായിരുന്നു ഏതാണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ നിലനിൽക്കുന്നത് ഇത് പൊളിഞ്ഞിട്ടില്ല, ഇത് പൊട്ടിയിട്ടില്ല. ലാൻഡർ അതിൻ്റെ പൊസിഷനിൽ തന്നെയാണ്, പക്ഷേ അത് ചരിഞ്ഞാണ് കിടക്കുന്നത്. ആശയവിനിമയത്തിന് ഇപ്പോഴും സാധ്യതയുണ്ട്. അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, വളരെ തീവ്രമായ ശ്രമം ISRO നടത്തുകയാണ്. ഇനി ഒരു 10 ദിവസത്തെ സമയം കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യും, ISROക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ പ്രതീക്ഷയോടെ ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ISRO എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഭാഗത്ത് തണുപ്പ് അധികമാണോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററികളടക്കം പ്രവർത്തനക്ഷമമാകാനുള്ള സാധ്യത അതാണോ ഉള്ളത്? അത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സിഗ്നൽ ലഭിക്കുക എന്നതിലേക്കൊക്കെയുള്ള സാധ്യതകളാണോ ഇപ്പോൾ ISRO പരിശോധിക്കുന്നത്? അക്കാര്യത്തിൽ ISRO ഇപ്പോഴും എന്തെങ്കിലും ഒരു വിവരം അവിടുന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഓർബിറ്റർ നൽകുന്ന തെർമൽ ഇമേജുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അവിടുത്തെ കാലാവസ്ഥ അടക്കം എന്താണ്, അവിടെയുള്ള എനർജിയുടെ ലെവൽ, അതുപോലെ ലാൻഡറിൻ്റെ എനർജിയുടെ ലെവൽ, ബാറ്ററി എനർജിയുടെ ലെവൽ എന്താണ്, അവിടുത്തെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് എന്താണ്, അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിലും ISRO ലഭ്യമാക്കിയിട്ടില്ല. ഒരുപക്ഷെ അവർക്കത് ലഭിക്കാത്ത ാണോ അതോ അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വിടേണ്ടതില്ല എന്ന തീരുമാനമാണോ എന്താണെന്നറിയില്ലെങ്കിലും അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. അതാണ് ISRO പറയുന്നത്, ഒരു 10 ദിവസം കൂടി ഇനിയും സമയം കിട്ടും. അതിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലാൻഡറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, വിക്രം ലാൻഡറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതിനെ അതിൻ്റെ പൊസിഷനിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാൻ പറ്റുകയും വിവരങ്ങൾ നൽകാൻ കഴിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓർബിറ്ററിലേക്ക് വിവരങ്ങൾ എത്തും. ഇതാണ് ഏറ്റവും ഒടുവില്ലത്തെയും നമ്മുടെ പ്രതീക്ഷ. വിക്രം ലാൻഡർ തകർന്നിട്ടില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ISRO പുറത്തുവിടുന്നത്. പ്രതീക്ഷ കൈവിടുന്നില്ല ISRO. ഇനിയും ചന്ദ്രോപരിതലത്തിൽ ഹാർഡ് ലാൻഡ് ചെയ്തുവെന്ന വിവരമാണ് ഇപ്പോൾ ISRO അറിയിക്കുന്നത്. ചെരിഞ്ഞ അവസ്ഥയിലാണ് ചന്ദ്രോപരിതലത്തിൽ ഇപ്പോൾ വിക്രം ലാൻഡർ ഉള്ളത്. ക്രാഷ് ലാൻഡിംഗ് നടന്നിട്ടുണ്ടാകില്ല, ഹാർഡ് ലാൻഡിംഗ് ആണ് നടന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്.